അരിക്കൊമ്പനെ ഘടിപ്പിക്കാനുള്ള GPS കോളർ ഇടുക്കിയിലെത്തിച്ചു. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടന GPS കോളർ DFOക്ക് കൈമാറി. GPS കോളറിന്റെ പരിശോധനകൾ നടക്കുകയാണ്. സിജോ വർഗീസ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. സിജോ, എപ്പോഴായിരിക്കും ഈ GPS കോളർ ഘടിപ്പിക്കുക? സുഹീല, അരിക്കൊമ്പനെ പിടികൂടി മാറ്റണം എന്ന കാര്യത്തിൽ ഇപ്പോൾ അത് അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. അത് കോടതിയുടെ പരിഗണനയിലാണ്. ഏത് ദിവസമാണ് അരിക്കൊമ്പനെ പിടികൂടുന്നത് എന്നെല്ലാം ഇനി തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അരിക്കൊമ്പനെ പിടികൂടി മാറ്റുന്നത് ഏത് സ്ഥലത്തേക്കാണ് എന്ന തീരുമാനം എത്തിയാൽ, അതുമായി ബന്ധപ്പെട്ട കോടതി വിധി ഉണ്ടായാൽ അരിക്കൊമ്പനെ പിടികൂടി മാറ്റാനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും. ആ സമയത്ത് ആനയ്ക്ക് ഘടിപ്പിക്കാനുള്ള GPS കോളറാണ് ഇടുക്കിയിലെത്തിയത്. ഈ GPS കോളർ എത്തിയതോടുകൂടി ഇടുക്കിയിൽ അരിക്കൊമ്പനെ പിടികൂടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇതുവരെ ദൗത്യ സംഘങ്ങളും കുങ്കിയാനകളും എല്ലാം ഇടുക്കിയിൽ ഇപ്പോഴും നിലവിലുണ്ട്. താൽക്കാലിക വനംവകുപ്പിന്റെ താൽക്കാലിക ക്യാമ്പും ഇടുക്കിയിൽ സജ്ജമാണ്. ഈ GPS കോളർ ആയിരുന്നു ഇതുവരെ എത്താത്തതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു തടസ്സം. എന്തായാലും ആ തടസ്സം നീങ്ങിയിരിക്കുന്നു. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടന ഇന്ന് മൂന്നാറിലെത്തി. DFI ഒക്കെ GPS കോളർ കൈമാറി. ഇതിന്റെ സാങ്കേതിക പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. ഇനി മെയ് 3 ഹൈക്കോടതി അരിക്കൊമ്പൻ വിഷയം പരിഗണിക്കുന്നത്. അതിനുശേഷം ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.